സോറി ക്വാണ്ടം മെക്കാനിക്സും ടെൻസറും ഒക്കെ ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വെക്ടർ സ്പേസസ് എന്താണെന്ന് ഒന്നറിയണം ഞാനതുകൊണ്ടായി പി ജി ലെവലിൽ ക്വാണ്ടം മെക്കാനിക്സ് ഇതുവരെ തുടങ്ങാറുണ്ട് അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ പ്രോപ്പറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ ടെൻസർ ഇനി അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യണമെങ്കിലൊക്കെ എന്താണ് ഈ വെക്ടർ സ്പേസസ് എന്ന് അറിഞ്ഞേ പറ്റൂ അപ്പോൾ നമുക്കതിനെ പറ്റിയുള്ള ബേസിക് ഐഡിയാസ് ഒന്ന് ഇന്ന് ഇപ്പോൾ ബേസിക് ഐഡിയാസ് നമുക്ക് ഈ നീളം വീതി പൊക്കം അതായത് നമ്മുടെ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ മ മനസ്സിൽ തലച്ചോറിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷണൽ സ്പേസ് ിയൻ സ്പേസ് അത് സാധാരണ നമ്മൾ വെക്ടർ അതുമായിട്ട് ബന്ധപ്പെട്ട് വെക്ടർ ചർച്ച ചെയ്യും അപ്പോൾ അവിടെ മൂന്ന് യൂണിറ്റ് വെക്ടേഴ്സ് എടുക്കാറുണ്ട് ഐ ക്യാപ് ജെ ക്യാപ് ഇതിനെ നമ്മൾ ബേസിസ് ഓഫ് ദി സ്പേസ് എന്നാ വിളിക്കുക അപ്പോൾ ഏത് വെക്ടറും ഐ ജെ ഇതുപയോഗിച്ച് ആയിട്ട് മൂന്ന് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അപ്പോൾ ഈ യുക്ലീഡിയൻ സ്പേസിനെ നമ്മളൊരു ത്രീ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്ന് വിളിക്കും കൂടുതൽ ഡയമെൻഷൻസ് ഉള്ള സ്പേസ് നമുക്ക് ജോമെട്രിക്കലായിട്ട് വരയ്ക്കാൻ പറ്റില്ല അത് ലെറ്ററുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനേ പറ്റും അപ്പോൾ അതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ട് ആദ്യം ഇന്നത്തെ പോസ്റ്റിങ് തരാൻ ശ്രമിക്കുന്നു ഇതിപ്പോൾ സാധാരണ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഈ പോയിന്റിൻ്റെ പൊസിഷൻ അറിയാൻ നമ്മൾ മൂന്ന് ഓഡേഡ് നമ്പേഴ്സ് ഉപയോഗിക്കും എക്സ് വൈ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നാണല്ലോ വിളിക്കുക ഇതിന് പകരം നമുക്ക് മൂന്ന് ആക്സസ് ഒരാക്സസിൽ കൂടെ പ്രഷർ മറ്റേ ആക്സിൽ വോളിയം തേർഡ് ആക്സസിൽ കൂടെ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്താൽ ഒരു ഗ്യാസിൻ്റെ സ്റ്റേറ്റ് ഇതിലൊരു ഒരു പോയിൻ്റ് കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ അവിടെ കോർഡിനേറ്റ്സ് പി വി ടി ഇത് ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസാണ് ഇനി കാർട്ടീഷ്യൻ സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പൊസിഷൻ കാണാൻ മൂന്ന് കോർഡിനേറ്റ്സ് ഉണ്ട് എക്സ് വൈ ഇസട്ട് ഇവിടെ ഒരു ചാർജ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാർജും കൂടെ നമുക്കവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ നാല് കോർഡിനേറ്റ്സ് ഉണ്ടെന്ന് പറയാം എക്സ് വൈ ഇസഡ് ക്യൂ ഇതുപോലെ ഈ പൊസിഷനിൽ വെച്ചിരിക്കുന്ന ചാർജ് സമയം മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരാമീറ്ററോടെ ഒരു കോർഡിനേറ്ററൂടെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും ടൈം കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് എഡ് ക്യൂ ടി അപ്പോൾ അതൊരു ഫൈവ് ഡയമെൻഷണൽ സ്പേസ് എന്ന് നമുക്കതിനെ വിളിക്കാം ഈ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഇതൊരു ഫോർ ഡയമെൻഷണൽ സ്പേസ് അത് നമുക്ക് ഈ മൂന്ന് ആക്സസ് കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല അതിൻ്റെ വെറുതെ ഉള്ളൂ നാല് ആക്സസ് വേണം അത് മനസ്സിൽ കാണാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല നാല് നമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി നാല് നമ്പർ ഗ്രൂപ്പുകളെ നമ്മൾ കയറി സ്പേസ് ഫോർ ഡയമെൻഷണൽ സ്പേസ് എന്നങ്ങ് വിളിക്കുന്നു ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഡയമെൻഷണൽ സ്പേസ് അല്ലെ അഞ്ച് ഓർഡേഡ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഒരു സ്പേസ് എന്നതിനെ അങ്ങ് വിളിക്കുക ഇതിൽ ഓരോ എലമെൻറ്റിനെ നമുക്ക് ഇത് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് ബേയ്സിസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഈ അഞ്ച് ബേസസ് ഉപയോഗിച്ച് അഞ്ച് കമ്പോണൻസും ഒക്കെ ഇതിന് സൃഷ്ടിക്കാം ഐ ജെ കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആണെങ്കിലും ഗ്യാസിൻ്റെ സ്റ്റേറ്റ് സമയം മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട് ഇവിടെ ടൈം കോർഡിനേറ്റ് കൂടിനേറ്റ് കൂടെ ആഡ് ചെയ്യണം അപ്പോൾ അതൊരു ഫോർ ഡയമെൻഷണൽ ആയി അപ്പോൾ അവിടെ നമുക്ക് ബേസിസ് ഒക്കെ ഫോം ചെയ്തിട്ട് കമ്പോണൻസും കാര്യവും ഒക്കെ ചർച്ച ചെയ്യാം ഇപ്പോൾ ഇനി ഇതിനെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി ആദ്യം ഇപ്പോൾ വെക്ടർ എ വെക്ടർ ബി ഇത് രണ്ട് കൊളിനിയാർ വെക്ടേഴ്സാന്നിരിക്കട്ടെ സെയിം ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ എന്തോ ആയിക്കോട്ടെ തീർച്ചയായിട്ടും ബി എന്നുള്ളതിനെ എ ഒരു നമ്പറിൻ്റെ നമ്പർ എയും കൂടെ ഉള്ള പ്രോഡക്റ്റ് ആക്കി എഴുതാം വെക്ടർ ബി ഈക്വൽസ് വെക്ടർ ബി ഈക്വൽസ് എ നമ്പർ കെ ഇൻറ്റു വെക്ടർ എ എന്ന് എഴുതാം വെർ കെ ഈസ് ഡിഫറെൻ്റ് ഫ്രം സീറോ എ നോൺ സീറോ നമ്പർ ഈ കെ എന്നുള്ളത് മൈനസ് ആൽഫ ബൈ ബിറ്റ എന്ന് എക്സ്പ്രസ് ചെയ്യാമെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ബി ഈക്വൽസ് മൈനസ് ആൽഫ ബൈ ബിറ്റ ഇൻറ്റു എ ആൽഫായും ബിറ്റായും നോൺ സീറോ ആണ് ആയിരിക്കണം ഇത് എടുത്ത് ഇങ്ങോട്ട് സബ്ഷ്യൂട്ട് ചെയ്യുമ്പോൾ ബി ഈക്വൽസ് കെ എ ഈ കെയുടെ സാധനത്തൊട്ട് ഇത് സബ്ഷ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ ആൽഫ എ പ്ലസ് ബിറ്റ ബി ഈക്വൽസ് സീറോ ഇവിടെ എയും ബിയും ഡിപ്പെൻ്റൻറ്റാണ് എ മാറുമ്പോൾ ബി മാറും അപ്പോൾ ഇവിടെ നമുക്കൊരു വൺ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് പറയാം ഇതൊരു വൺ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് അതിൻ്റെ ഇക്വേഷൻ അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ആൽഫ എ പ്ലസ് ബിറ്റ ബി ഈക്വൽ സീറോ ഇത് ഡിപ്പെൻ്റൻറ്റ് ലീനിയർ വൺ ഡയമെൻഷണൽ ലീനിയർ ഡിപ്പെൻ്റൻ്റ് ഇക്വേഷൻ ലീനിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്നെല്ലാം അർത്ഥമുള്ളൂ ഇനി എ യും ബിൻ രണ്ട് നോൺ കൊളിനിയാർ വെക്ടേഴ്സ് അതൊരു പ്ലെയിനിൽ വരും എ ഇങ്ങോട്ടെങ്കിൽ ബി മറ്റൊരു ഡയറക്ഷനിലോട്ട് അപ്പം ടു നോൺ കൊളിനിയാർ വെക്ടേഴ്സ് എ ആൻഡ് ബി ഇൻ എ പ്ലെയിൻ വി ക്യാൻ ഡിഫൈൻ എ തേർഡ് വെക്ടർ സി ആസ് വെക്ടർ സി ഈക്വൽസ് കെ വൺ എ പ്ലസ് കെ ടു ബി രണ്ട് വെക്ടർ ഫാം ചെയ്ത് നമുക്ക് മൂന്നാമതൊരു വെക്ടർ ഫോം ചെയ്യാമല്ലോ ട്രയാങ്കിളിലോ ഒക്കെ ഉപയോഗിച്ച് ഇഫ് വി ഹാവ് K1 equals minus alpha by gamma and k two equals minus beta by gamma then c equals minus alpha by gamma a minus beta by gamma b. Either gamma I want to multiply the rearrange alpha a plus beta b plus gamma c equals zero. If This represents a two dimensional linear. വെക്ടർ സ്പേസ് ശ്രദ്ധിച്ചോണ ഇത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇത് ടു ഡയമെൻഷണൽ ലീനിയർ വെക്ടർ സ്പേസ് ആണ് ഡിപ്പെൻ്റൻറ്റുമായത് ആൽഫ ബീറ്റ ഗാമോൺ സീറോ സീറോ ആകുന്ന കേസും വരാം ഇനിയും ഇതുപോലെ മൂന്ന് വെക്ടേഴ്സ് എ ബി സി അത് ഡി എന്ന് പറയുന്നൊരു വെക്ടറും കൂടെ നമുക്ക് ഇതുപോലെ എഴുതാം നാല് വെക്ടേഴ്സ് ചേർത്ത് ആൽഫ എ പ്ലസ് ബീറ്റ ബി പ്ലസ് ഗാമ സി പ്ലസ് ഡെൽറ്റാ ഡി ഈക്വൽ സീറോ ഇങ്ങനെ എഴുതാമെങ്കിൽ ദിസ് ഡിഫൈൻസ് എ ത്രീ ഡയമെൻഷണൽ ലീനിയർ വെക്ടർ സ്പേസ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആർ ഓൾ നോൺ സീറോ നമ്പേഴ്സ് ഇൻ ജനറൽ എനി വെക്ടർ എക്സ് In an n dimensional linear vector space, can be written in the form x equals k1a1 plus k2a2 plus etc. knan, where a1, a2, a3, etc. is any set of linearly independent vectors called basis. ഈ കെ വണ്ണും കെ ടൂ എല്ലാം മുമ്പേ കണ്ട പോലെ ആൽഫ ബൈ ഒക്കെ എഴുതാമെന്ന് എഴുതി നമ്മൾ ഈ ഫോമിലാക്കുക ആണെങ്കിൽ അത് മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും അങ്ങനെ എഴുതാൻ പറ്റാതെ ഇങ്ങനെ നേരിട്ട് എഴുതാനേ പറ്റുള്ളൂ എങ്കിൽ അതിനെ ലീനിയർലി ഇൻഡിപ്പെൻഡൻറ്റ് എന്ന് പറയും കോ ഈ എ വണ് എ ടു അതിന് പറയുന്ന പേരാ ബേസിസ് ഓഫ് ദി വെക്ടർ സ്പേസ്

കെ ടു ഈക്വൽസ് മൈനസ് ആൽഫ ടു ബൈ സെയിം തിങ് ആൻഡ് സോൺ അങ്ങനെ എഴുതി ഇത് ഈ ഫോമിൽ എഴുതാവുന്നുണ്ട് അതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റെന്നു പറയും അങ്ങനെ എഴുതാൻ പറ്റില്ല എങ്കിൽ അതിനെ ലീനിയർലി ഇൻഡിപ്പെൻഡൻ്റ് എന്നും പറയും അപ്പോൾ അതെന്താണെന്നുള്ളത് ദി സെറ്റ് ഓഫ് എ ദി സെറ്റ് എ വൺ എ ടു എക്സെട്ര എൻ ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്

ലീനിയർലി ഇൻഡിപ്പെൻഡൻ്റ് എന്നും പറയും അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളൂടെ പറയാനുണ്ട് സാധാരണ വെക്ടറിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ള സാധാരണ വെക്ടറിൻ്റെ എല്ലാ നിയമങ്ങളും ഈ എൻ ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യും ആ ഡോട്ട് പ്രോഡക്റ്റും ഒക്കെ നമ്മൾ നമ്മളെടുക്കും സമ്മേഷൻ അസോസിയേറ്റീവ് ലോ ഒക്കെ നമ്മൾ അവിടെയും ഉപയോഗിക്കും ഇതിൽ ഈ ജോമെട്രിക്കൽ ഫിഗർ നമുക്കവിടെ വരയ്ക്കാൻ പറ്റില്ല പക്ഷേ ഈ ജോമെട്രിയുടെ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് സാധാരണ വെക്ടർ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ അവിടെയുള്ള ചെയ്യുന്ന ഓപ്പറേഷൻസൊക്കെ ഇവിടെയും നടത്തും ഇവിടെ വരുന്ന അപ്പോൾ ഒരു സാധാരണ ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എൻ നമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഒരു സെറ്റ് ഈ നമ്പേഴ്സ് ഓഡേഡ് സെറ്റ് അതെന്തുമാവാം എന്തുമാവാം പൊസിഷനാവാം പ്രഷറാകാം വോളിയമാകാം ടെമ്പർച്ചർ ആകാം എന്ത് ക്വാണ്ടിറ്റിയും ആകാം അത് അവിടെ ഇതിനെയല്ല നമ്മൾ വെക്ടേഴ്സ് അങ്ങ് വിളിക്കുക നമ്മുടെ സാധാരണ വെക്ടറിൻ്റെ റൂൾ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ കയറി വെക്ടേഴ്സും അങ്ങ് വിളിക്കുക വെക്ടർ നോട്ടേഷൻ നമ്മളതിന് ഇടുകയില്ല ഞാനിപ്പോൾ വെക്ടർ നൊട്ടേഷൻ ഇട്ടാണ് കാണിച്ചതെങ്കിലും ജനറലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വെക്ടർ നൊട്ടേഷൻ സിനിമകളിൽ ആരോ മാർക്ക് ഇടില്ല മാത്രവുമല്ല വെക്ടറിൻ്റെ എല്ലാ റൂളുകളും നമ്മൾ അതുപോലെ ഇവിടെയും അപ്ലൈ ചെയ്യും ഇനി ഇതിനെ ജനറലായിട്ട് ജനറലൈസ്ഡ് ബേസിസ് ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ലോസും എല്ലാം നമുക്ക് പുറകെ വരുന്ന പോസ്റ്റിങ്സിൽ ചർച്ച ചെയ്യാം പിന്നെ ഇതുപോലെ ഫീരിയർ അനാലിസിസ് കുറേ കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അത് കൂടെ ചർച്ച ചെയ്യും അതും കൂടെ ആയിട്ട് വേണം നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ഒന്ന് കടക്കാൻ താങ്ക് യു